അപ്പേ അപ്പേ ഇയാളിങ്ങനെ നടക്കാണ്. എൻ്റെ കല്ല് ഫുള്ള് പറക്കി കളയുക. ഇവിടെ നിന്ന് ഓരോ കല്ല് പറക്കിയതേ മീൻ കുളത്തിൽ കൊണ്ടുവരലാണ് ആശാൻ്റെ പുതിയ പണി. അവിടെ നിന്ന് പറക്കി ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവരാം. ആ എല്ലാവർക്കും എം ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളന്ന് മണ്ണുത്തിയിലൊക്കെ പോയിട്ട് കുറേ ചെടി വാങ്ങിച്ചില്ലേ, അപ്പോൾ അതിൽ ആ ചെടി ഞാൻ പറഞ്ഞില്ലേ ബോർഡർ പ്ലാന്റ് വെക്കാനുള്ള പ്ലാന്റാണ്. ആ പ്ലാന്റ് നടുന്ന വീഡിയോ ഉണ്ടാ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവറിൻ്റെ പാർട്ടിൽ പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ. നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഭയങ്കര തിരക്കിട്ട നനയിലാട്ടാ, ഒരു സ്ഥലത്ത് തന്നെ നനയ്ക്കണം. അവിടെ കുഴിയാവും മിക്കുസേ, അപ്പോൾ കാണിച്ചുതരാം. നമ്മുടെ പുല്ല് നനയ്ക്കാട്ടോ, ഞാൻ നനയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിന് വെള്ളത്തിൽ കളിക്കണം. അതിന് വേണ്ടി വന്നപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോട്ടെ. നമ്മൾ കല്ലൊക്കെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുല്ല് നടന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. കല്ലിതേ ഇവിടെ വീട് മാറ്റി ഇട്ടിട്ട് പുല്ല് വരാണ്ടിരിക്കാൻ കല്ലിട്ട വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ ചാനലിൽ പോയിട്ട് കാണാട്ടോ. അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ പുല്ല് കാട് പിടിച്ച് കിടന്നിരുന്നൊരു സ്ഥലമാണ്. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട് അപ്പോൾ ഞാൻ ദേ ഇത് നട്ടപ്പോൾ ഈ ഒരു പ്ലാന്റ് നട്ടപ്പോൾ പറഞ്ഞതാണ് ആ ഒരു ബോർഡർ നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഒരു പ്ലാന്റ് വെച്ചൊരു ബോർഡർ കണ്ട, ആ ഷീറ്റ് നമ്മൾ മതിൽ കെട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഷീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വാൾ പോലെ നിൽക്കുന്നൊരു പ്ലാന്റാണ് നമ്മൾ അന്വേഷിച്ച് നടന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ബോർഡർ പോലെ നല്ല ഹൈറ്റിൽ വെട്ടിക്കൊടുത്ത് നല്ല ഭംഗിയിലൊക്കെ വളരുന്നൊരു പ്ലാന്റ് നമ്മൾ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ യൂജീനിയ പ്ലാന്റാണ് സെലക്ട് ചെയ്തേക്കണത്. മണ്ണുത്തിയിൽ പോയിട്ട് യൂജീനിയ പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു 10 എണ്ണം. അപ്പോൾ അതാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ പോണത്. കാരണം ഇവിടെ നല്ല വെയിൽ കിട്ടും. അപ്പോൾ അത് ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കാൻ പറ്റിയ പ്ലാന്റാണ്. കാരണം അതിൻ്റെ ടിപ്പ് നല്ല ചുവപ്പ് കളറിൽ വരും, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ വെട്ടി ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നല്ല ഇതിൽ വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ നല്ലൊരു വാൾ പോലെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ യൂജീനിയ പ്ലാന്റാണ് നടാൻ പോണത്. അപ്പോൾ ഇതേ കണ്ടാ, ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ടിപ്പിലൊക്കെ നല്ല റെഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഷെയ്ഡിലാണ് കൊണ്ടുവച്ചേക്കണേ, അപ്പോൾ ആ റെഡൊക്കെ പോയി ഫുള്ള് ഗ്രീനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കളറിലാണ് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഷെയ്ഡിൽ വെച്ചപ്പോൾ നമ്മളൊരു 15 ദിവസമായി ഇവിടെ വെച്ചേക്കും. അപ്പോൾ ആ റെഡൊക്കെ പോയി ഫുള്ള് ഗ്രീനായി. ഇനി അവിടേക്ക് വെക്കുമ്പോൾ അതേ റെഡ് ആയിക്കോളും. ഇതിൻ്റെ ടിപ്പൊക്കെ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ മരം നമുക്ക് അവിടെ നടാം. അങ്ങനത്തെ നമ്മൾ ഒരു 2 അടി ഗ്യാപ്പിൽ ആവശ്യമുള്ള കുഴികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ പ്ലാന്റും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവണ ഒരു പ്ലാന്റ് അല്ലേ, അതുകൊണ്ട് 2 അടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാ പ്ലാന്റും തമ്മിൽ കേട്ടോ. അപ്പോൾ ഒരേപോലെ കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവളമായിട്ട് ചാണപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിലും കുറച്ച് ചാണപ്പൊടി ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്ലാന്റ് നട്ടുകൊടുക്കാം. എല്ലാ കുഴികളിലും ചാണപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാന്റുകളോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറെ കവറൊക്കെ പൊട്ടിച്ച് അടിയിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ട് വലിയ ആഴത്തിൽ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുഴി. ഇനി ഇതിനും ഈ ചെറിയൊരു ആഴത്തിൽ എടുത്തിട്ടുള്ളൂ. ആ കുഴിയിൽ ഇറക്കി വെച്ചിട്ട് പകുതിയുള്ള മണ്ണ് നമ്മൾ കളയിവിടുന്നു. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് ഒരു തടം പോലെ ഇട്ട് കൊടുക്കാം. അതായിരിക്കും നല്ലത്. ഒരുപാട് ആഴത്തിൽ കുഴിക്കേണ്ട ആവശ്യമില്ല. അതെ, കവർ പൊട്ടിച്ചിട്ട് ഷോട്ട് ചെയ്ത് പകുതി 3/4 മണ്ണോളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേര് ചെറുതായിട്ട് പുറത്തൊക്കെ ആക്കിയിട്ടാണ് നമ്മളിതുപോലെ പ്ലാന്റ് ചെയ്ത് കൊടുക്കണേ. ജസ്റ്റ് വെക്കുന്നു, ഒന്ന് പ്രസ് ചെയ്യുന്നു. ഒരു ലെയർ മണ്ണിട്ടതിന് ശേഷം ഒരു ലെയർ ചാണപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. മണ്ണ് ഫില്ല് ചെയ്യണേ. അത് അതുപോലെയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. 2 പ്ലാന്റ് നട്ടു. പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ചെറിയൊരു തടം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് നാൾ ഇതൊക്കെ പിടിച്ച് കിട്ടാൻ നല്ല രീതിക്ക് വെള്ളവും വളമൊക്കെ ഇതിൽ കിട്ടണം. അപ്പോൾ അതിന് ചെറിയൊരു തടം ഉണ്ടാക്കി കൊടുക്കാം. ആ പ്ലാന്റിനൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ നടക്കാണ്. എൻ്റെ കല്ല് ഫുള്ള് പറക്കി കളയാ. ഇവിടെ നിന്ന് ഓരോ കല്ല് പറക്കിയതേ മീൻ കുളത്തിൽ കൊണ്ടിടലാണ് ആശാൻ്റെ പുതിയ പണി. അപ്പോൾ അവിടെ നിന്ന് പറക്കി ഞാൻ ആദ്യം ഇവിടെ കൊണ്ടിടാം. അതെ, നമ്മളിവിടെ വരെ 5 പ്ലാന്റ് നട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് നമ്മുടെ 5 പ്ലാന്റ്. അതായത് ഈ മാവ് കഴിഞ്ഞിട്ട് ഒരെണ്ണം നടണം. മാവ് കാര്യമുണ്ടോ നിൽക്കട്ടെ. ഈ മാവ് കഴിഞ്ഞിട്ട് ഒരു പ്ലാന്റ് നടണം. അതേപോലെ ഏതാണ്ട് ഇത് അവിടെ വരെ നമുക്ക് നടാനുള്ള പ്ലാന്റ് ഉണ്ട്. ആ എൻ്റ് തൊട്ട് ഈ എൻ്റ് വരെ നല്ല ഈസ്റ്റർ ലില്ലി വെച്ചിട്ടുണ്ട് കേട്ടോ, ബോർഡർ പ്ലാന്റ് ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വരെ വേണ്ടു. പക്ഷേ ഈ ഒരു ഏരിയ നമുക്ക് ഫുള്ള് ഇവിടെ പോലെ അടിപൊളിയാക്കണം. അതിനുശേഷം ഇനി 5 പ്ലാന്റ് ഇങ്ങോട്ട് വയ്ക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ 5 പ്ലാന്റ് നട്ട വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. മറ്റേ നടുമ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടി പുല്ല് കളഞ്ഞ് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ബോർഡറിലേക്ക് ഉള്ള ബാക്കിയുള്ള പ്ലാന്റും കൂടി നടാൻ പറ്റുന്നത്. അവിടെ 5 പ്ലാന്റ് വെയിറ്റിംഗ് ആണ്. മിക്കു നമ്മളുണ്ടാക്കിയിട്ടുള്ള തടത്തിലും ഇവിടെ ഒരുത്തൻ നശിപ്പിക്കുന്നു. ഡാ മിക്കു സടി വേണോ അടുത്ത? നമ്മളുണ്ടാക്കിയിട്ടുള്ള തടത്തിൽ ഇതുപോലെ കുറച്ച് ഈ ചാണപ്പൊടി ഇട്ട് കൊടുക്കുക. അടിവളമായിട്ട് നമ്മൾ ചാണപ്പൊടി ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഒരു ലെയർ ചെറുതായിട്ട് മണ്ണിൻ്റെ ഒപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈനലി തടത്തിൽ കുറച്ച് ഒരു പിടി ചാണപ്പൊടി. ചാണപ്പൊടി ഇത് മഴ പെയ്ത് ചാണപ്പൊടി ഇട്ട് വെച്ചാൽ ബക്കറ്റിൽ ഫുള്ള് വെള്ളം കയറി. അതിങ്ങനെ നനഞ്ഞിരിക്കണേ. നല്ല പൊടിയായിരുന്നു. അങ്ങോട്ട് നനയ്ക്കരാ ചെടിയുമേ നനയ്ക്കി. മിക്കോട്ടാ ചെടി നനയ്ക്കാൻ പോണേ. വെള്ളതി കളിക്കാൻ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നനയ്ക്കി, ഇതിൽ നനയ്ക്കി, ഇവിടെ നനയ്ക്കി. ആ കുറച്ച് കയറ്റി പിടിച്ച് ഇങ്ങോട്ട് പിടി. അപ്പോൾ അതരാ, അപ്പോൾ കാണിച്ചരാ. മാറ് ഇവിടെ പിടിച്ച്. ആ ഇവിടെ പിടിക്കി, വെള്ളത്തിമ്മില്ല. ഓ വെള്ളത്തിമ്മിലടാ, ഇവിടെ പിടിക്കി. ആ എന്താ അവിടെ നനച്ചേ? ചെടിക്ക് നനയ്ക്കി, ചെടിക്ക്. അങ്ങനെ ഗുഡ് ബോയ്. ഇനി ആ ചെടിക്ക് നനച്ചേ, ആ ചെടിക്ക്. അതിന് അതിന് ഇതിനും മതി, ഇതിന് മതി, ഇതിന് മതി. ഞാൻ അവിടെ നനയ്ക്കി. അതിൻ്റെ കടക്ക ഒഴിക്കട്ടാ. ഇവിടെ 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 ഒഴിക്കി, ഇവിടെ ഒഴിക്കി. ആ എവിടെ ചെടിക്കൊഴുക്കി? ചെടിക്ക് ചെടിക്കൊഴുക്കിട്ടാ. ആയി മേത്താക്കല്ലേ. ടാറ്റ പറയാം, ടാറ്റ പറയാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ പറഞ്ഞേ, ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുത്തേ, ടാറ്റ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.